Hello friends, Calicut University second semester writing for academic and professional success in the English textbook in a base video series in the first video and Ningalipo condoned Valere Shastriya Mai Ridil and the videos there are textbook based on the previous question papers analyze the other in the main point of the number of the little pretty theater. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കേണ്ടി വരില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് മാത്രമേ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന എല്ലാ പാർട്ടുകളും എല്ലാ പോയിന്റുകളും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു അക്കാഡമിക് റൈറ്റിംഗ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ ഗെറ്റിംഗ് റെഡി ടു ലേൺ അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിംഗ് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റാർട്ട് ഫ്രീ റൈറ്റിംഗ്. എന്തെങ്കിലുമൊക്കെ എഴുതാം, അതിൽ ലോജിക്കൽ ഓർഡറിങ്ങിൻ്റെയോ ഗ്രാമർ മിസ്റ്റേക്സിനെ കുറിച്ചിട്ടോ മറ്റുള്ളവർ ഇത് വാല്യുവേറ്റ് ചെയ്യുമെന്നുള്ളതോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ ഒന്നും തന്നെ നമ്മൾ വിവലാതിപ്പെടേണ്ടതില്ല, ഒന്നും തന്നെ നമ്മൾ നോക്കേണ്ടതില്ല. ജസ്റ്റ് നിങ്ങളിത് എഴുതുക. ഇതൊരു ഗെയിമിന് മുമ്പ് നമ്മളൊരു വാമപ്പ് ആക്ടിവിറ്റി ചെയ്യുന്നത് പോലെ മാത്രം കണ്ടാൽ മതി. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം. സെക്കൻഡ് സ്റ്റെപ്പാണ് കീപ് എ ജേണൽ, ഒരു ഡയറി സൂക്ഷിക്കുക. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഒരു നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് ദിവസവും നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ്, നമ്മൾ കണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ പങ്കെടുത്ത പരിപാടിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഇമ്പ്രഷൻസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് കുറിച്ചിടുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് രണ്ട് എഴുത്തുകാരുടെ കൊട്ടേഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കൊട്ടേഷൻസ് ഉപയോഗിച്ചിരിക്കണം. ദ ഗ്രേറ്റ് ബ്രിട്ടീഷ് റൊമാൻറ്റിക് പോയിൻറ്റ് വില്യം വേഴ്സ്വത്തിൻ്റെയാണ് ആദ്യത്തെ ഡയലോഗ്. ഫിൽ യുവർ പേപ്പർ വിത്ത് ദ ബ്രിത്തിങ്സ് ഓഫ് യുവർ ഹേർട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അമേരിക്കൻ നോവലിസ്റ്റ് ലൂയിസ മേ അൽക്കോട്ട് പറഞ്ഞിരിക്കുന്നത് പ്രിസേർവ് യുവർ മെമ്മറീസ്, കീപ് ദം വെൽ, വാട്ട് യു ഫോർഗെറ്റ് യു ക്യാൻ നെവർ റീടെൽ എന്നാണ്. ഈ രണ്ട് ഡയലോഗുകൾ കൊട്ടേഷൻസ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കൺ, ലിയോണാർഡോ ഡാവിഞ്ചി, ചാൾസ് ഡാർവിൻ, വിൻസെൻറ്റ് ചർച്ചിൽ തുടങ്ങിയ അനവധി പ്രമുഖർ അവരുടെ വിലപ്പെട്ട സമയത്തിൽ നിന്നും നിത്യവും ജേണൽ എഴുതാൻ വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തിയിരിക്കുന്നത് എന്നത് ചരിത്രമാണ്. തീർച്ചയായും ഒരു ജേണൽ കീപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ അക്കാഡമിക് റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അതിലുപരി നിങ്ങൾക്ക് മറ്റൊരു തരത്തിലും ഇത് ഉപകാരപ്രദമായേക്കാം. കാരണം നമ്മൾ നമ്മുടെ ഓരോ ദിവസവും മറന്നുപോയിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു ജേണൽ എഴുതുകയാണെങ്കിൽ നമുക്കത് വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മുടെ ചേഞ്ചിങ് ഫേസസ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ തോട്ട്സിനെ എവാലുവേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ജേണൽ കീപ്പ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അക്കാഡമിക് റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തേർഡ് സ്റ്റെപ്പാണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് അഥവാ എഴുത്തും വായനയും. പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ എഴുതുന്നതിന് മുമ്പ് കുറച്ച് വായിക്കുന്നത് പതിവാണ്. നമുക്ക് ഒരു അക്കാഡമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റ് ലഭിച്ചാൽ നമ്മളതിനെ നോക്കി കാണേണ്ടത് ഒരു ഓൺ ഗോയിങ് കോൺവെർസേഷനിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ്. നിങ്ങൾക്ക് കോളേജിൽ ഒരു സെമിനാർ ടോപ്പിക്ക് അസൈൻമെൻറ്റായിട്ട് നൽകുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ആദ്യമായിട്ടൊന്നുമല്ല ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, സ്കോളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മുമ്പിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു സെമിനാർ റിപ്പോർട്ട് ചെയ്താൽ വേണ്ടിയിട്ട് തരുന്ന സബ്ജക്ട് കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എന്താണ് പറയുന്നത്, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ഒപ്പീനിയൻസ്, ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് കടമെടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ എഴുത്ത് കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ടോപ്പിക്കിൽ മറ്റുള്ളവരുടെ വ്യൂസും ഒപ്പീനിയൻസും റെസ്പോൺസുകളൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു ഓൺ ഗോയിങ് കോൺവെർസേഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു അസൈൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ആദ്യം അത് ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകൾ തപ്പിപ്പിടിച്ചത് മനസ്സിലാക്കുക, അവരുടെ ഐഡിയാസും അവരുടെ ഒപ്പീനിയൻസൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് നന്നാക്കിയിട്ട് കുറച്ചുകൂടി നന്നാക്കിയിട്ട് മെച്ചപ്പെടുത്തി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് നോക്കാം. തിങ്ക് ക്രിറ്റിക്കലി, നന്നായിട്ട് ചിന്തിക്കുക. വളരെ നന്നായിട്ട് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഒരു ലൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇത് കൃത്യമായിട്ട് ഇതേപോലെ എഴുതാ. ക്രിറ്റിക്കൽ തിങ്കിങ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്പെക്ടിങ് സംതിങ് ക്ലോസ്ലി ആൻഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ഇറ്റ്. ഒരു കാര്യത്തിനെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ അന്വേഷിക്കുകയും അതിൽ നിന്നുള്ള ഒരു റിസൾട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രിറ്റിക്കൽ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. റൈറ്റിംഗ് ആൻഡ് തിങ്കിങ് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ.
തിങ്കിങ് വിൽ റിഫൈൻ യുവർ റൈറ്റിംഗ് ആൻഡ് റൈറ്റിംഗ് വിൽ സ്ട്രെങ്തൻ യുവർ തോട്ട്സ്. അത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചിന്ത നിങ്ങളുടെ എഴുത്തിനെ ശുദ്ധീകരിക്കുന്നു, അതേപോലെ എഴുത്ത് നിങ്ങളുടെ ചിന്തകളെ ശാക്തീകരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഈ ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാൽ തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് പറയുന്നത്. നമുക്ക് ക്ലിയറായിട്ട് ചിന്തിക്കണമെങ്കിൽ നമുക്കൊരു ഓപ്പൺ മൈൻഡ് ഉണ്ടായിരിക്കണം. അതായത് മുൻവിധികളോ മുൻധാരണകളോ ഒരു വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ, തിങ്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആർക്കും പറ്റിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അഡ്വർടൈസ്മെൻറ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ടാസ്, മാനിപ്പുലേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഡെവലപ്പ് റിസർച്ച് സ്കിൽ. അപ്പോൾ എന്താണ് റിസർച്ച് എന്ന് ആദ്യം നോക്കാം. എനി സീരിയസ് എൻക്വയറി ക്യാൻ ബി റിഫേർഡ് ടു എസ് റിസർച്ച്. നമ്മൾ സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്ന ഏത് കാര്യത്തെയും നമുക്ക് റിസർച്ചായിട്ട് പരിഗണിക്കാം. റിസർച്ച് എന്ന് വെച്ചാൽ സെർച്ചിങ് സോഴ്സസ് ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ്. നമ്മൾ കൃത്യമായിട്ടുള്ള സ്രോതസ്സുകളിലേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ കൊണ്ട് ചെല്ലുകയാണ്, എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ഉത്തരങ്ങൾ നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നതായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, നിങ്ങൾ മുംബൈ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇൻ്റർനെറ്റിലോ ടൂറിസ്റ്റ് ഗൈഡിലോ അവിടെ നല്ല സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിക്കും. അവിടുത്തെ കാലാവസ്ഥയും അവിടെ എത്ര ഈസി ആയിട്ടും എത്ര എക്സ്പെൻസ് ചുരുക്കിയിട്ടും നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാനും ട്രാവൽ ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. അവിടുത്തെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ പ്രീ പ്ലാൻ ചെയ്യും. ഇതൊക്കെ റിസർച്ചാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ റിസർച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്രോതസ്സുകൾ കണ്ടെത്താനും അവ കൃത്യമായിട്ട് ഉപയോഗിക്കാനും സാധിക്കുമെന്നും ടെക്സ്റ്റ് ബുക്ക് പറയുന്നു. നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്രോതസ്സുകൾ, ഇൻഫർമേഷൻ സ്രോതസ്സുകൾ, അത് വളരെ റിലയബിൾ ആയിരിക്കണം, വളരെ കൃത്യതയുള്ളതായിരിക്കണം. നിങ്ങൾക്കെങ്ങാനും ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷനിലൂടെ കണ്ടെത്തേണ്ട ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പം തന്നെ സെർച്ച് ചെയ്യുക എന്നും ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ലേൺ ദ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ. ലേൺ ദ ലാംഗ്വേജ് ഓഫ് യുവർ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ, ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്, ടോപ്പിക് എന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സ് തരുന്ന കെമിസ്ട്രി, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബയോ കെമിസ്ട്രി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ, ലിറ്ററേച്ചർ ആണെങ്കിൽ അത്, അക്കൗണ്ടിങ് ആണെങ്കിൽ അത്, അതൊക്കെയാണ് ഡിസിപ്ലിൻ കണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അക്കാഡമിക് റൈറ്റിംഗ് സ്കിൽസ് നിങ്ങളെ നിങ്ങളുടെ ഡിസിപ്ലിനിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള സെമിനാർസ്, എസ്സേസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പ്രാപ്തനാക്കും. നമുക്ക് നമ്മുടെ ഡിസിപ്ലിൻസിലുള്ള കാര്യങ്ങൾ എഴുതണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അതിലുള്ള കീവേഡ്സ്, ടെക്നിക്കൽ ടേംസ്, കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ഐഡിയാസ് കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു കീവേഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ലിറ്ററേച്ചർ, ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മെറ്റഫറി, സിമിൽ, ഇമേജറി, പേഴ്സോണിഫിക്കേഷൻ എന്നിവയൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവന് ബിസിനസ്, ബാങ്കിങ്, ഫിനാൻസ് മുതലായവയൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ടേമുകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിലുള്ള ഈ ഒരു കീ ടേംസുമായിട്ട് എത്രമാത്രം അറ്റാച്ച്ഡ് ആണ്, പ്രൊഫിഷ്യൻ്റ് ആണ് നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കീ ടേംസ്, ടെക്നിക്കൽ ടേംസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡിസിപ്ലിൻസിനും ഓരോ സബ്ജക്റ്റിനും ഇന്ന് മാർക്കറ്റിൽ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിനെ ആശ്രയിക്കുകയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു കീ ടേംസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് നിങ്ങളുടെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കീ ആയിട്ടോ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് വളരെ കൃത്യമായിട്ട് പഠിച്ചു. അടുത്ത വീഡിയോയിൽ നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എന്താണ്, അക്കാഡമിക് മെറ്റീരിയൽസ്, നോൺ അക്കാഡമിക് മെറ്റീരിയൽസും തമ്മിലുള്ള വ്യത്യാസം, അക്കാഡമിക് എസ്സേസും നോൺ അക്കാഡമിക് എസ്സേസും തമ്മിലുള്ള വ്യത്യാസം ഇവയൊക്കെയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് അസ്. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.